ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ജി ടി എ ഫൈവിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മോഡ് വീഡിയോ ആണ് ഗൈസ്. റിയൽ ലൈഫ് മോഡ്സിൻ്റെ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യുന്നത്, വെബ് സീരീസ് അല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെമിയോണിൻ്റെ കയ്യിൽ ഒരു 4 R15 V3 വണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മൈക്കിളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ 4 വണ്ടി നമ്മുടെ മൈക്കിളിന് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നാണ് നമ്മുടെ സെമിയോൺ നമ്മുടെ മൈക്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അത് വെറുതെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, തരാൻ പറ്റത്തില്ലെന്നാണ് സെമിയോൺ പറഞ്ഞിട്ടുള്ളത്. ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളതിന് അത് കിട്ടണമെങ്കിൽ സെമിയോൺ പറയുന്ന ഒരു 4 ടാസ്ക് നമ്മൾ ചെയ്തു കൊടുക്കണം ഗൈസ്. അപ്പോൾ 4 ടാസ്ക് നമ്മൾ ചെയ്താൽ മാത്രമേ ആ 4 വണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഓരോ വണ്ടി തരാം എന്നാണ് നമ്മുടെ സെമിയോൺ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ സെമിയോൺ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ടാസ്കും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നാലും നമ്മൾ ആ 4 വണ്ടി എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, സെമിയോണിൻ്റെ മെസ്സേജ് തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായിരുന്നാലും ഫസ്റ്റ് ടാസ്ക് നമുക്ക് സെമിയോൺ അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് വേറെ ഒന്നുമില്ല ഗൈസ്, കുറച്ച് റിസ്ക് ആണ് സംഭവം. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്, നമ്മുടെ ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോലീസ് വണ്ടി നമ്മൾ കത്തിക്കണമെന്നാണ് ഗൈസ് നമ്മുടെ സെമിയോൺ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ടാസ്ക്. എൻ്റെ മോനെ വിഷയം ടാസ്ക്കാണ് ഗൈസ് സെമിയോൺ നമുക്ക് ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആ 4 R15 വണ്ടി നമ്മൾ എന്തായിരുന്നാലും എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് മൈക്കിൾ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളിതാ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതാ ഒരു പോലീസ് വണ്ടിയൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് പോലീസ് വണ്ടി കത്തിക്കുമ്പോൾ എന്താവും സീനും കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഗൈസ്. എന്തായിരുന്നാലും ഫുള്ള് സീനും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് തോന്നുന്നത് നമുക്ക്. എന്തായിരുന്നാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലോട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് നമുക്ക് നടന്നു പോകാം ഗൈസ്. നമുക്ക് വണ്ടി എന്തായിരുന്നാലും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണ്ട ഗൈസ്. നമുക്ക് എന്നിട്ട് അവിടെ ചെന്നിട്ട് നൈസായിട്ട് പോലീസുകാർക്ക് ഉണ്ടോ വണ്ടിയൊക്കെ ഫ്രണ്ടിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കാം. നമുക്ക് എന്തായിരുന്നാലും ഒരു വണ്ടി കത്തിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, എന്തായിരുന്നാലും നമ്മുടെ മൈക്കിൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് നടന്ന് പോയിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അവിടെ പോലീസ് വണ്ടിയൊക്കെ ഫ്രണ്ടിലൊക്കെ തന്നെ കിടപ്പുണ്ട്, പോലീസ് ബൈക്കും ഇരിപ്പുണ്ട്, അപ്പോൾ കുറേ വണ്ടികളൊക്കെ തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലൊന്നും പോലീസുകാരെയൊന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് എന്തായിരുന്നാലും നൈസായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി നോക്കാം പോലീസുകാരൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. ചിലപ്പോൾ പോലീസുകാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും പണിയും കാര്യങ്ങളൊക്കെ എളുപ്പമാകും ഗൈസ്. നമുക്ക് നൈസായിട്ടെങ്കിൽ കത്തിച്ചിട്ട് നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ എന്തായിരുന്നാലും പോലീസൊന്നും ഇല്ല ഗൈസ്. എന്തായിരുന്നാലും നൈസായിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വണ്ടി നൈസായിട്ട് നമുക്ക് അങ്ങ് കത്തിച്ച് കളയാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ചേച്ചി കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇനി ചേച്ചി പണിയാവുമെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മുടെ വണ്ടി കത്തിക്കുന്നത് ചേച്ചി കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു വണ്ടി തന്നെ അങ്ങ് കത്തിച്ച് കളയാം ഗൈസ്. ഗൈസ്, എന്തായിരുന്നാലും നമുക്ക് നൈസായിട്ട് ഒരു പെട്രോൾ ടാങ്ക് എടുത്തിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങ് കത്തിച്ച് കളയാം ഗൈസ്. ഇത് വെടിവെച്ചാലൊന്നും ഈ വണ്ടി എന്തായിരുന്നാലും പൊട്ടത്തൊന്നുമില്ല. അപ്പോൾ എന്തായിരുന്നാലും പെട്രോൾ വീതിയെ നമുക്ക് ഈ വണ്ടി കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി കത്തിച്ചാലേ നമുക്ക് ഫസ്റ്റ് R15 നമുക്ക് നമ്മുടെ സെമിയോണ്ട് തരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പോലീസുകാരൊക്കെ വരുന്നതിന് മുമ്പൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി കത്തിക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, പക്ഷേ പോലീസുകാരൊന്നും ഒന്നും തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനകത്തോ പുറത്തൊന്നും തന്നെ ഇല്ല ഗൈസ്. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഈ ഒരു തക്കത്തിന് തന്നെ നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ കത്തിക്കാം. അവിടെ ഒരു ചേച്ചി കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ചേച്ചി ഇത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു പെട്രോളൊക്കെ വീത്തുന്നത്. എന്തായിരുന്നാലും നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരേക്ക് വീത്തിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഗണ്ണെടുത്തിട്ട് ഷൂട്ട് ചെയ്യാം ഗൈസ്. ഷൂട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് ആ ഒരു തീ അങ്ങോട്ടേക്ക് പടർന്ന് പിടിച്ചോളും. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായിരുന്നാലും ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായിരുന്നാലും നമുക്ക് ഇനി ഗണ്ണൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് മിണ്ടാതെ നിൽക്കാം ഗൈസ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, തീയൊക്കെ പടർന്ന് പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്നും അറിയാത്തതുപോലെ ഇവിടെ നിൽക്കാം ഗൈസ്. ആരും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാനൊക്കെ പറ്റത്തുള്ളൂ ഗൈസ്. എന്തായിരുന്നാലും ആ വണ്ടിയിൽ തീയും കാര്യങ്ങളൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ഗൈസ്. അത് പൊട്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയത്തില്ല ഗൈസ്. എന്തായിരുന്നാലും അത് പൊട്ടുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അതിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ് തോന്നുന്നത്. ആൾക്കാരൊന്നും ഇതുവരേക്കും ില്ലെന്നാണ് തോന്നുന്നത് ഈ ഒരു തീയൊക്കെ അവിടെ പടർന്ന് പിടിച്ചത് ഗൈസ്. വണ്ടിയൊക്കെ എന്തായിരുന്നാലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇനി ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് ഗൈസ്. നമുക്ക് എന്തായിരുന്നാലും ഇവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് R15 നമുക്ക് എവിടെയാണ് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ സെമിയോൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാം ഗൈസ്. അപ്പോൾ ഓരോ വണ്ടിയും ഓരോ സ്ഥലങ്ങളിലാണ് വച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ സെമിയോൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഓരോ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ ഒരു സ്ഥലം നമുക്ക് പറഞ്ഞു തരാമെന്നാണ് നമ്മുടെ സെമിയോൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന R15 ഏത് കളറാണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും സെമിയോൺ നമുക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ആ ഒരു ഫസ്റ്റ് നമ്മുടെ R15 ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എവിടെയൊക്കെ തന്നെയാണെന്നാണ് സെമിയോൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ ഫസ്റ്റ് R15 എടുക്കാം ഗൈസ്. വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് ഗൈസ്. Okay, so we have a location like this. We have a lot of people who are in the Okay, so we have a lot of people who are in the Okay, so we have a I said, I will our bike and take blue and the first thing we have blue color and the nice one. Okay, so we test drive One day can I set up the new poly one day on this. Up and there is number semi on the first one day and the carrying just on the common day, guys. One day carrying like a new color and the carrier landing on the common day, guys. Amagan then I said, Intermon is power over the engine to take a number of Michael one day carrying like $100. Omar and then Sina Kuna in Mumbai and Amaka escape Bangis. Okay, I said to test driving carrying like addition Oka one day, Nuti, and I said to the care on the road level. Even did a top speed at 300 and check on the English just on the common day. Someone and then your video number your one day at top speed and then check in the legacy. Someone and then your one day at top speed and carrying like Arino non dangling just on the common days and Yamaka added the video in the top speed and carrying like a check in at Noka. Okay, so then we nice to put on the chart. One day on the gym, we have a couple of condo and a guy to Noka. Nice to make one day with another speed and a more like a cat. And put on the one day carrying like a chart again or some go under the nice at a chart. Enter more a wish and a one day carrying like a out in the jumping and carrying like a chase. Don't guys, success our Narilla or cut. Okay, so we have success I stand jump complete cheyidittund guys okay nammal endana nice aadi vanding karyangalakku evidengilum kondu safe aayit vekkam okay nammal endarnalum mission start cheyidittulla aa oru location lekkike thane ettittund nammada vandi nammal ivideyana safe aayit vekkan aayit povunnathu guys namak endarnalum vanding karyangalakku avade kondu vannittu nice aayit odiki park cheyannittu namak aduthe nammade semione vilichittu next task endaanennulla karyam chodikkam guys first task endarnalum itri risk pidichittulla task karyangalakku aayirunnu police aaronu avade illathathu kondittu nammal endarnalum Guys, the police are pretty on to boy and air. Okay, someone at the semion of legit at the task and then show the shocker. Okay, someone then the semion of legit on the guys upper semion next task and carrying like a thunder dunder above and then paranera. Okay, so then the number semion at the task and carrying like a thunder dunder guys upper next task and then the change number city Kakatola and street light number Car want to wait to each portico and guys, I'm a semion paranitol in the task on the other. Okay, so the Buddha Vanding are like a nice Adamaki than Adichimatang is above E. Vandi land number straight at Portican at Pole. Makandaram Korchata rang it in the angle street light on Langalamaka Portican is above Anjana Portica Marina Paranitol the police. Avon Aria the Lachamari condoning the Aragle number straight at Portican Karn and Angle. I will police in a parangas above and police at the Varan chance on the നമുക്ക് എന്തായാലും നൈസ് ആയിട്ട് നമുക്ക് ഇവിടന്ന് ഇടത്തോട്ട് ഇറങ്ങാനാണ് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് പൊട്ടിക്കാം ഓക്കേ നമ്മൾ എന്തായാലും ഫസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഒരു ചേജി അവിടെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേതും പൊട്ടിച്ചിട്ടുണ്ട് ഗയ്സ് അപ്പോൾ ഇനി മൂന്നെണ്ണം കൂടി പൊട്ടിച്ചാൽ മതിയാവും ഓക്കേ അത് സ്ട്രീറ്റ് ലൈറ്റ് അല്ല അത് സിഗ്നൽ ലൈറ്റ് ആണ് ഓക്കേ അപ്പോൾ ഇത് അടുത്തതും പൊട്ടിച്ചിട്ടുണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടേ ഉള്ളൂ ഓക്കേ നാലാമത്തേതും പൊട്ടിച്ചിട്ടുണ്ട് അഞ്ചാമത്തതും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഗയ്സ് അപ്പോൾ അഞ്ച് സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ എന്തായാലും കാർ കൊണ്ടുപോയി ഇടിച്ചിട്ടിട്ടുണ്ട് ഗയ്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ വണ്ടി എവിടെയാണെന്നുള്ള കാര്യം നമ്മുടെ സെമിയോണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഓക്കേ ഗയ്സ് അപ്പോൾ എന്തായാലും നമ്മുടെ സെമിയോണ്ട് നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഇരിക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഗയ്സ് അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് ഈ ഒരു കാറിൽ തന്നെ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് കത്തിച്ചു വിടാം ഗയ്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ സെമിയോണ്ട് നമുക്ക് രണ്ടാമത്തെ തരുന്ന വണ്ടി ഏതാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയാം ഗയ്സ് അപ്പോൾ ഓക്കേ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇവിടെ ഒന്നും വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു ആ ഒരു പോളിനകത്തായിട്ടും കൊണ്ട് മുക്കി വെച്ചിരിക്കുകയാവോ സെമിയോൺ ഓക്കേ നമുക്ക് ഇവിടേക്ക് ഒന്നുകൂടെ നോക്കിയാൽ ഓക്കേ അവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട് അത് തന്നെയാണ് വണ്ടി മഞ്ഞ കളറാണെന്നാണ് ഗയ്സ് തോന്നുന്നത് നമുക്ക് കാർ ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഓക്കേ ഇത് തന്നെയാണ് വണ്ടി മഞ്ഞ കളറാണ് ഗയ്സ് എൻ്റെ മോനെ വിഷയം കളറാണ് ഗയ്സ് അടിപൊളിയായിട്ടുണ്ട് ഗയ്സ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നൈസായിട്ട് നമുക്ക് നേരെ സിറ്റിയിലോട്ട് ഒന്ന് ഇറങ്ങി ഒന്ന് ഓടിച്ചു പോകാം ഗയ്സ് എന്തായാലും സെമിയോണ്ട് നമുക്ക് തരുന്ന നാല് വണ്ടിയും ഒരേ മോഡലിലുള്ള ഒരേ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗയ്സ് അപ്പോൾ കളറിലൊക്കെ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വണ്ടി നമ്മുടെ ഫസ്റ്റ് വണ്ടി കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു ലൊക്കേഷനിൽ തന്നെ നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം ഗയ്സ് ഈ ഒരു മഞ്ഞ കളർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗയ്സ് അപ്പോൾ മഞ്ഞ കളർ കൊള്ളാമോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക Okay, so this is top speed the same as the model is the same as the color is the same top speed is the same top speed is the comment the top speed okay, we location the park the task is the task the okay, so we have Semyon village. Semyon is task is danger. Semyon is a city like Aragi Varno and Gas Parana, the Chiliad in the Monday number reverse or one day only. Our one day number reverse Larang Varno and Gas Parana, the number that would Omniaca city written on the case Pova night. Okay, so upon the number you Omni land Chiliad in the Monday and the number reverse Larang Varana to Pone, the Pomni Langarang Varun Narathal is upon that Namaka near Chiliad in the Mandakana Care Pua and Gas upon Isatamaki, one day like to Pua. Okay, so upon that Namak Chiliad in the Mogul in the Gana. Okay, so we have to cut the Omniac. We better and Nippon to case of Makan, one day I said, reverse the Tarek, boy, and do what you want to guys over the city like Yaranga, Adamaki, Pola, I think you already know Karling, right side Lauri, what you could have then Amaki Yaranga to Noka is up under danger, along Karanga on the Pavada, and Yarangi Ponola Karin, the legs of an I said, one day the Budanaka, then I said, reverse the Yarangi Pon. One day, controlling a ring like old one day under the tone, the Euro, Mini Apamaku, and go to Pondor, and one day control a king and under the Cario Camakarian Petit. Okay, the Varian water is a Palatota near Varilla. Okay, the Varian number of Vesli, Tari, Garanga to Po, another. Okay, the Bamada Vesilana, Tara to Po, another Padata, Rangan, Patatulu, just on the 30 carriage and number Nair, number Kuji Kokalaki Po, is a number Muna, the R15 bomb, number Obni bomb. നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും guys അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ നമ്മുടെ മൈക്കിൽ താഴേക്ക് ഇറക്കുന്നുണ്ട് വണ്ടിയൊക്കെ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ നൈസ് ആയിട്ടൊക്കെ തന്നെ ഉണ്ട് guys പിടിച്ച അവിടെ നിൽക്കുന്നൊക്കെ തന്നെ ഉണ്ട് വണ്ടിയൊക്കെ അപ്പോൾ നൈസ് ആയിട്ട് നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മുടെ സെമിയോൺ നമുക്ക് തന്ന മൂന്നാമത്തെ ടാസ്ക് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ടാസ്ക് ആണ് guys എനിക്ക് തോന്നുന്നു കിട്ടിയതിൽ വെച്ച് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ടാസ്ക് ഇതാണെന്നാണ് guys തോന്നുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനി ഒരു ടാസ്കും കൂടി നമുക്ക് നമ്മുടെ സെമിയോണ് തരാനുണ്ട് guys മൊത്തം 4 വണ്ടിയാണ് സെമിയോണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ guys അപ്പോൾ ഇവിടെ ഒരു കല്ലൊക്കെ ഇരിപ്പുണ്ട് നൈസ് ആയിട്ട് നമ്മുടെ മൈക്കിൾ അതൊക്കെ വെട്ടിച്ചൊക്കെ തന്നെ ബാക്കിലോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി ദൂരം നമ്മൾ റിവേഴ്സിൽ പോവേണ്ടതായിട്ടുണ്ട് guys കുറേ ദൂരമുണ്ട് നമ്മൾ കുറച്ച് ദൂരം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഒത്തിരി സ്പീഡിലൊന്നും പോവാനായിട്ട് പറ്റത്തില്ല guys പതുക്കെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ചെറിയൊരു വഴിയാണ് അപ്പോൾ ഇവിടന്ന് ജസ്റ്റ് ഒന്ന് തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി പിടിച്ചാൽ കിട്ടത്തില്ല guys നേരെ താഴേക്ക് പോകും അപ്പോൾ ബാക്കിൽ കൂടെ ഒരു പുലിയൊക്കെ ഓടി പോവുകയാണെന്നാണ് തോന്നുന്നത് നമ്മൾ റിവേഴ്സിൽ പോകുന്നതിന്റെ ഒരു പുലി വരെ അത് പേടിച്ച് ഓടുന്നെന്ന് തോന്നുന്നു guys ഓക്കേ ഇവിടന്ന് നമ്മൾ നൈസ് ആയിട്ട് വളച്ച് അങ്ങോട്ടേക്ക് ഇറക്കാം ഇവിടെ ഒരു രണ്ടൊരു വളവുണ്ട് guys ഡേഞ്ചർ ആയിട്ടുള്ള രണ്ട് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ നൈസ് ആയിട്ട് നോക്കി ഇറക്കേണ്ടത് ഓക്കേ നമ്മൾ ഏകദേശം ആ ഒരു വളവിന്റെ അവിടേക്ക് തന്നെ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വണ്ടിയൊക്കെ ഇതുവരെയ്ക്ക് ഒരു കുഴപ്പമില്ലാതെയൊക്കെ തന്നെയാണ് ബാക്കിലോട്ട് പോകുന്നത് guys അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിച്ച് ഇറക്കണം guys അപ്പോൾ ഒന്നാമത്തെ വളവിന്റെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാമത്തെ വളവിന്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ മൈക്കിൾ എന്തായിരുന്നാലും ഫുള്ള് പേവർ ആയിട്ടാണ് guys ഇരുന്നത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് അപ്പോൾ ഓക്കേ നമുക്ക് എന്തായാലും നൈസായിട്ട് ബാക്കിലോട്ടൊക്കെ തന്നെ പോവാം Okay, so we videos and video like guys. Comment guys. Videos subscribe guys. Share Okay, we have nice and wide view. Other side, we have a Okay, so we have city. We have So, this is the last danger. We have to go one deep. 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 വണ്ടി കാര്യങ്ങളൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്നൊന്നും അറിയത്തില്ല ഗൈസ്. നമ്മുടെ മൂന്നാമത്തെ R15 എവിടെയാണ് വെച്ചിട്ടുള്ളതെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സെമിയോട് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഒമിനി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഒമിനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഒമിനി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒമിനിയൊക്കെ ജസ്റ്റ് പവർ ഒമിനിയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല, നൈസായിട്ട് തന്നെ വണ്ടി കൺട്രോളും കാര്യങ്ങളൊക്കെ നൈസായിട്ടൊക്കെ തന്നെ ഉണ്ട്, ബ്രേക്കിംഗ് എല്ലാം നൈസായിട്ടൊക്കെ തന്നെ ഉണ്ട് ഗൈസ് ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ വീണ്ടും നമുക്ക് വഴി തെറ്റിപ്പോയി ഗൈസ്. നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ വരേണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഗൈസ് വന്നത്. അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഏകദേശം താഴെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉള്ളൂ എന്നൊന്നുമില്ല ഗൈസ്, നമ്മൾ ഏകദേശം താഴെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകാം. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ സെമിയോട് നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മുടെ സെമിയോൺ നമ്മളെ വിളിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും മൂന്നാമത്തെ ടാസ്ക് നമ്മൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെമിയോൺ മൂന്നാമത്തെ വണ്ടി ഇരിക്കുന്ന ലൊക്കേഷന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു മലയുടെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് നമ്മുടെ സെമിയോൺ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ അവിടെ ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ആ ചേട്ടനെ നമ്മുടെ മൈക്കിൽ ഇതാ ഇടിച്ചിട്ട് ഗൈസ് എന്താവുന്നൊന്നും അറിയത്തില്ല എൻ്റെ മോനെ കേസ്. ആ ചേട്ടൻ തോക്കൊക്കെ എടുത്ത് വെട്ടി വെക്കുന്നുണ്ട് കേസ്. കേസ് ഫുള്ള് സീനായെന്നാണ് തോന്നുന്നത്. ആ ചേട്ടൻ പോയി ഇറങ്ങി തോക്കൊക്കെ എടുത്ത് വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായിരുന്നാലും ഒരു ഗണ്ണെടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ടേക്ക് ഫയർ ചെയ്യാൻ കേസ്, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കേസ് ആ ചേട്ടൻ എന്തായിരുന്നാലും നമ്മൾ അടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോകാം. വണ്ടി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല കേസ്. അപ്പോൾ കേസ് എന്തായിരുന്നാലും കുറേ പേരൊക്കെ തന്നെ അത് ഗണ്ണ് പിടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും നൈസായിട്ട് നമ്മുടെ വണ്ടി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് വണ്ടി എടുത്തിട്ട് പോകാൻ കേസ്. വീണ്ടും ആൾക്കാരൊക്കെ തന്നെ വരുന്നുണ്ട്. മൈക്കിൾ ഫുള്ള് സീനാണ് കേസ്. ചുമ്മാ നിന്ന ചേട്ടനെയാണ് ഇടിച്ചിട്ടത്. ഓ കേസ് വണ്ടി ദോ അവിടെ ഇരിപ്പുണ്ട്, ഒരു റെഡ് കളർ വണ്ടിയാണ് കേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെമിയോണ് മൂന്നാമതായിട്ട് തന്ന വണ്ടി. ഓക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ കേസ്. ഇവിടെ വേറെ ആരും ഇടിയിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഇവനെയും കൂടെ അങ്ങ് തീർത്തേക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടികളിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി ഈ വണ്ടിയും കൂടെ കൊണ്ടുവന്ന് വയ്ക്കാൻ കേസ്. നമ്മുടെ സെമിയോട് തന്ന മൂന്നാമത്തെ വണ്ടി റെഡ് കളർ വണ്ടിയാണ് കേസ്. അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്, റെഡ് കളർ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സെമിയോൺ എന്തായിരുന്നാലും നമുക്ക് മൂന്നാമതെന്ന ടാസ്ക് നമ്മൾ സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ സെമിയോൺ നമുക്ക് തന്ന മൂന്നാമത്തെ ടാസ്ക് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒമിനിയൊക്കെ നമ്മൾ അവിടെ ഇട്ടിട്ടാണ് കേസ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്ക് എന്തായിരുന്നാലും നേരെ നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ ഒരു രണ്ട് വണ്ടികൾ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വണ്ടിയും കൊണ്ടുവന്നിട്ട് നൈസായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ നമ്മൾ എന്തായിരുന്നാലും നൈസായിട്ട് ആ ഒരു ലൊക്കേഷനിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സെമിയോണിനെ വിളിച്ചിട്ട് അടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. അടുത്തിനി എന്ത് ടാസ്ക്കാണ് സെമിയോണ് തരുന്നതെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും നൈസായിട്ട് നമുക്ക് സെമിയോണിനെ ഒന്ന് വിളിച്ച് നോക്കാം അപ്പോൾ അടുത്ത ടാസ്കിന് വേണ്ടിയിട്ട്. ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ സെമിയോണിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സെമിയോൺ നമുക്ക് അടുത്ത നാലാമത്തെ ലാസ്റ്റ് ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ടാസ്കിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി നമുക്ക് ആദ്യമേ നമ്മുടെ സെമിയോൺ നമുക്ക് തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ R15 ഇരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് എന്തായിരുന്നാലും അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു കാർ എടുത്തിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഇവിടെ അടിച്ചു പറ്റാം. നേരത്തെ ഇവിടെ വേറൊരു വണ്ടിയാണ് കിടന്നിരുന്നത്. അപ്പോൾ വീണ്ടും വേറെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ എന്തായിരുന്നാലും നാലാമത്തെ R15 ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ടാസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഓക്കെ അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാലാമത്തെ R15 ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ബീച്ച് സൈഡിൽ ചെന്നിട്ട് നമ്മൾ ആ ഒരു വണ്ടി നല്ല സ്പീഡിൽ ആൾക്കാരുടെ ദേഹത്തൊന്നും ഇടിക്കാതെ നമ്മൾ ഓടിക്കണമെന്നാണ് നമ്മുടെ സെമിയോണ് തന്നിട്ടുള്ള നാലാമത്തെ ടാസ്ക്. അപ്പോൾ ഓക്കെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ബ്ലാക്ക് കളർ വണ്ടിയാണ് ഗൈസ് നമ്മുടെ സെമിയോൺ നമുക്ക് ലാസ്റ്റ് തന്നിട്ടുള്ളത്. ഇത് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഗൈസ്. ബാക്കിലുണ്ടായിരുന്ന ആ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വണ്ടി എന്തായിരുന്നാലും നൈസായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സെമിയോൺ തന്നതിൽ എനിക്ക് എന്തായിരുന്നാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട വണ്ടി ഈ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഇപ്പോൾ സെമിയോൺ നമുക്ക് തന്ന നാല് വണ്ടിയിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീച്ച് സൈഡിൽ ചെന്നിട്ട് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ടുപോയി ബീച്ച് സൈഡിൽ ചെന്നിട്ട് ആൾക്കാരുടെ ദേഹത്തൊന്നും ഇടിക്കാതെ നമ്മൾ ഇച്ചിരി സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്നാണ് നമ്മുടെ സെമിയോൺ തന്നിട്ടുള്ള ലാസ്റ്റ് ടാസ്ക്. ഇതെങ്കിലേ ഈ ഒരു വണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആദ്യമേ നമ്മുടെ സെമിയോൺ നമുക്ക് തന്നിട്ടുണ്ട്. ടാസ്ക് ഫെയിൽ ആവുകയാണെങ്കിൽ വണ്ടി എന്തായിരുന്നാലും സെമിയോൺ തിരിച്ചെടുക്കും ഗൈസ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ നമ്മൾ എന്തായിരുന്നാലും ബീച്ചിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായിരുന്നാലും നൈസായിട്ട് വണ്ടി എടുത്തിട്ട് നേരെ ആരെയും ദേഹത്തൊന്നും ഇടിക്കാതെ നമുക്ക് നൈസായിട്ട് പോവാം. അപ്പോൾ ഓക്കെ, ഇവന്മാരൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവന്മാർക്ക് ഒന്ന് ഒതുങ്ങി നിന്നൂടെ? ഇതുവരെ ആരെയും ദേഹത്തൊന്നും ഇടിക്കാതെയാണ് കേസ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ നമുക്ക് നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോവായിരുന്നു. ഇവന്മാരൊക്കെ റോഡൊക്കെ നിറഞ്ഞാണ് കേസ് നടക്കുന്നത്. ഇത് റോഡല്ല കേസ്, ബീച്ച് സൈഡിലെ ഒരു നടക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേസ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് നാലാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ എന്തായിരുന്നാലും നമ്മൾ ഏകദേശം ഫൈനൽ പോയിന്റിലൊക്കെ തന്നെ എത്താറായിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടെ എൻ്റെ മോനെ ആ ചേച്ചി ഇപ്പോൾ ഇടിച്ചിട്ടേനെ കേസ്. അപ്പോൾ എന്തായിരുന്നാലും നൈസായിട്ട് നമ്മൾ ഇടിക്കാതെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ സാർ, അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ നാലാമത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് R15 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ സെമിയോണ് നമുക്ക് 4 വണ്ടിയും തന്നിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായിരുന്നാലും നൈസായിട്ടൊക്കെ തന്നെ നമ്മൾ ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെമിയോൺ നമുക്ക് തന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടാസ്ക് ഏതാണ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ സെമിയോൺ നമുക്ക് തന്നതിൽ വെച്ച് ഏത് കളർ വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോസുകളൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ വണ്ടികളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഫ്രാങ്കിളുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും ഉടനെ തന്നെ ബാക്കി എപ്പിസോഡൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം ഗൈസ്. അതുവരേക്കും ബൈ.